പെമ്പിളാർ തട്ടിക്കൊണ്ട് പോകും തുടങ്ങിയോ? രാഹുൽ, മൈൻഡ് യു വാച്ച്, ഇവിടെ ആരും ആരെയും തട്ടിക്കൊണ്ട് വന്നില്ല. ഞങ്ങൾക്ക് ഈ കായലൊക്കെ കാണണമെന്ന് തോന്നി, കുമാറിനെ കൂട്ടി ഇങ്ങോട്ട് പോന്നു, ഇത്രേ ഉള്ളൂ. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വിളിച്ചോണ്ട് വരാൻ? ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ കൂട്ടി, അത്രേ ഉള്ളൂ. ഞങ്ങൾ എവിടെ പോണോ എന്തൊക്കെ ചെയ്യണോന്ന് തീരുമാനിക്കുന്നത് നീയാണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഡേർട്ടി സ്കാവഞ്ചർ. മച്ചു, നോ നോ, നോ നിന്നോട് ഞാൻ പറഞ്ഞു, മാറി നിൽക്ക് നീ. മച്ചു, നോ നോ നോ, ഏയ് ലീവ് ഹിം. നിർത്ത് സാറേ, ഈ കൊച്ചുങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. സാറിന് അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ ഒരു മീനെ പിടിച്ചു കൊടുക്ക്, എന്നിട്ട് പറ. എല്ലാ കുറ്റവും ഈ കുമാരെ ഏറ്റോളാം. മച്ചു നീ പോടാ, സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന നിനക്കാണോ ഈ കുളത്തിൽ നിന്ന് ഒരു മീൻ പിടിക്കാൻ പാടി? ഗോ മച്ചു, ഇവന്റെ മുമ്പിൽ ഇങ്ങനെ തോക്കാൻ പറ്റില്ല, ഇത് പ്രസ്റ്റീജ് ഷേട്ടാ. നിനക്ക് മീനല്ലേ ആവശ്യം, ഞാൻ പിടിച്ചു തരാം. പിന്നെ ഇതുപോലെ കാണിക്കാൻ നോക്കരുത്, നിന്റെ കഴുത്തൊടിഞ്ഞു പോകും. അയ്യോ, ഈ സാർ ഇത് എന്തോന്ന് കാണിക്കുന്നത്? കൊഴപ്പായ അവിടെ മുതലേ ഉണ്ട്. കുമാര, കുമാര, എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് നോക്ക് പ്ലീസ്. അണ്ണാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ചേട്ടാ, ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. കാലിലൊന്നും തടയുന്നില്ലല്ലോ. ചേട്ടാ, ഒന്നിങ്ങ് വരൂ. ഒന്ന് മുങ്ങിത്തപ്പിയ ഒരു നിധി കിട്ടും. ഒരു സാറ് താഴോട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ നോക്കട്ടെ, ഇപ്പൊ പിടിച്ചോണ്ട് വരാം. അത് നമ്മുടെ ഒരു പാർട്ടി തന്നെ അങ്ങ് സിറ്റിയുന്നു. ഇവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സാറൊന്ന് ഡൈവ് അടിച്ചതാ. മുടിഞ്ഞ വെയിറ്റ് തന്നെ. എന്നാ പിടിച്ചോ. ഇത് പിടിക്കാനാണ് സാറങ്ങ് പാതാളത്തിലേക്ക് പോയത്. എന്തായാലും സ്നേഹമുണ്ട് കേട്ടാ. എനിക്ക് വല്ല നാടൻ ഭക്ഷണവും മതി പപ്പ, ഇതൊക്കെ തിന്ന് തിന്ന് മടുത്തു. കരിമീനും ഞണ്ടും ഒക്കെയാ നല്ലത്, അതാ എനിക്കും ഇഷ്ടം. നീ എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എനിക്കിതൊക്കെ മതി, കായൽമീനിന്റെ മണം അടിക്കുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വരും. പപ്പ, എന്റെ ബർത്ത്ഡേക്ക് നമുക്ക് കൺട്രി ഫുഡ് ആക്കിയാലോ? കരിമീനും പിന്നെ ഞണ്ടും. അതെന്താ, നമുക്ക് നോക്കാം, ആ കുമാരനെ ഏർപ്പാടാക്കാം. നോ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നതാ, പിന്നെ ധാരാളം ഗസ്റ്റ് വേറെയും ഉണ്ട്. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. കരിമീനും ഞണ്ടും ഒക്കെയാണ് വിളമ്പുന്നതെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. മോനെ, നീ അങ്ങനെ പിണങ്ങിപ്പോകാതെ, നാടൻ ഫുഡ് വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ഷവർമ, ഇപ്പോഴത്തെ ട്രെൻഡി ഫുഡാ, അധികമാരും അത് കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ സ്റ്റാറ്റസും കൂടി നോക്കണ്ടേ പപ്പ? പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പ്രോമിസ് ചെയ്തു പോയി. അപ്പൊ അതാണ് കാര്യം. ഷവർമയെങ്കിൽ ഷവർമ, നീ റെസ്റ്റോറന്റിൽ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്ന ഒന്നും പപ്പയ്ക്ക് കാര്യമല്ല. ഇങ്ങനെ വഴക്കടിച്ചാൽ എങ്ങനെ മോളെ? നിനക്കും എനിക്കുള്ള കരിമീൻ വേറെ, ഞാൻ ആ കുമാരനെ വിളിച്ച് ഏർപ്പാടാക്കിയേക്കാം. താങ്ക് യു. പിന്നെ കരിമീനിൽ മാത്രം ഒതുങ്ങിയോ, കള്ളും വേണ്ടേ മാണിക്കുഞ്ഞ്? ദാ പപ്പ. രാഹുൽ, ഇതാ ആ.
ദാ കേക്ക് മതിയോ? ഒരെണ്ണം മതി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവർക്കും വളരെ വിശേഷപ്പെട്ട ഒരു വിഭവമാണ് ഒരുക്കിയിരിക്കുന്നത്, ഷവർമ. അടുത്തിടെയാണ് ഇത് നമ്മുടെ പട്ടണത്തിലെത്തിയത്. പിന്നെ നാടൻ ഭക്ഷണം വേണം എന്നുള്ളവർക്ക് കരിമീനും ഞണ്ടും ഒരുക്കിയിട്ടുണ്ട്. വരും, നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തോടൊപ്പം ഒരു ഡാൻസ് പാർട്ടിയും ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. അറിഞ്ഞോ, പുസിൻ പൂച്ച പെർഫോം ചെയ്യുന്ന അതെന്താ പുതിയ സിനിമക്ക് നോക്കിയാലോ? കരിമീനൊക്കെ എന്നും കിട്ടുന്നല്ലേ? കഷ്ടം തന്നെ. നല്ല ഫ്രഷ് കരിമീൻ തിന്നാൻ ആരുമില്ല. എല്ലാവർക്കും ചവർമ്മ മതി. അമ്മേ, എനിക്ക് ഇത് മതി. ഒന്നെടുക്കട്ടെ സാർ. ഇതൊക്കെ ഇപ്പൊ ആരാ കഴിക്കുന്നേ? എനിക്ക് ഉമ്മൂമ്മി മതി. ഏ വേണ്ട വേണ്ട, തൊണ്ടയില് മുള്ളു കുത്തുമ്പോളെ. ഷവർമ്മ കൊടുത്താ മതി. വേണ്ട വേണ്ട, പിടിക്കണ്ട, വേണ്ട. കൊച്ചുങ്ങൾക്ക് ഇപ്പോഴേ ഫാസ്റ്റ് ഫുഡ് കൊടുത്താണ് ശീലിപ്പിക്കുന്നത്. ഇതുങ്ങളെ മീൻ കൊടുത്ത് കൊക്കുകളായിട്ട് വളർത്തിക്കൂടെ? കഷ്ടം തന്നെ. എടുക്ക കുമാര, നല്ല മൂന്നെണ്ണ. കുമാറിന് വേണ്ടി ഞങ്ങൾ ഷവർമ ബോയ്കോട്ട് ചെയ്തു. സ്റ്റൈലായിട്ടുണ്ട് കുമാര. പക്ഷേ ഇതൊക്കെ ഇട്ടപ്പോ എന്തോ പോലെ. മുതലാളി എവിടെ? മാണിക്കുഞ്ഞു ഷവർമ മൂക്കറ്റം വെട്ടുന്നുണ്ട്. ഇനി കരിമീന് സ്ഥലം ഉണ്ടാവില്ല.